നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പിണറായി വിജയൻ CPM-ൽ അനിഷേധ്യനായി തന്നെ തുടരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ പാർട്ടി കോൺഗ്രസ് കൂടി കണ്ണൂരിലേക്ക് വരികയാണ്. മറ്റൊരു സംസ്ഥാനത്തും ഭരണമില്ലാതായി പോയ CPM കേരളത്തിലേക്ക്, പ്രത്യേകിച്ച് കണ്ണൂരിലേക്ക് വരുമ്പോൾ അതിന് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ മാനങ്ങളുണ്ട്. പിണറായി വിജയന് വളരെ വലിയ പ്രാഗൽഭ്യം ഈ പാർട്ടി കോൺഗ്രസിൽ ലഭ്യമാവുകയും ചെയ്യും. ഇന്ത്യയിലാകെ ഭരണമുള്ള CPM-ന്റെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിലും പിണറായി വിജയൻ ഒരു താരം തന്നെയാണ്. മാത്രമല്ല, ഭരണ തുടർച്ച കിട്ടിയതോടുകൂടി പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ പോലും CPM-ൽ ആരുമില്ലാത്ത അവസ്ഥയാണ്. മറ്റൊരു സംസ്ഥാനത്തും ഭരണവുമില്ല. CPM-ന്റെ ദേശീയ നേതൃത്വത്തിന് പോലും തളയ്ക്കാനാവാത്ത ഒരാളായി പിണറായി വിജയൻ മാറിയതും അങ്ങനെ തന്നെയാണ്. പിണറായി വിജയൻ ഈ പാർട്ടി കോൺഗ്രസിൽ ദേശീയ സെക്രട്ടറി ആരാകണമെന്നതടക്കമുള്ള കാര്യങ്ങൾ പിണറായി വിജയൻ തന്നെയാകും അന്തിമ വാക്കെന്ന സൂചനയാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പോടുകൂടി CPM-ന്റെ ദേശീയ രാഷ്ട്രീയത്തിലും പിണറായി വിജയൻ തന്നെയാകും പ്രധാനി. കാരണം മറ്റൊരു സംസ്ഥാനത്തും CPM-നെ പച്ചതടാൻ കഴിയാത്തപ്പോൾ കേരളത്തിൽ മാത്രമാണ് CPM-ന് ഏതെങ്കിലും രീതിയിൽ ഗുണമുണ്ടാക്കാൻ കഴിഞ്ഞതും. മാത്രമല്ല, 40 വർഷത്തിന് ശേഷം ഭരണ തുടർച്ചയുണ്ടായി എന്നതും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം തന്നെയാണ്. 2012 നേരത്തെ CPM-ന്റെ പാർട്ടി കോൺഗ്രസ് കോഴിക്കോട് നടന്നത്. അന്ന് VS പിണറായി പോരിന്റെ മൂർധന്യ കാലഘട്ടമായിരുന്നു. പക്ഷെ ഇപ്പോൾ പിണറായിയെ ചോദ്യം ചെയ്യാൻ പോലും ആരുമില്ലാത്ത രീതിയിലേക്ക് CPM മാറിയിരിക്കുന്നു. അന്ന് VS അച്യുതാനന്ദനെ പുറത്താക്കിയ കാലഘട്ടവുമായിരുന്നു. മിക്കവാറും പാർട്ടി പ്രവർത്തകരെല്ലാം തന്നെ മനസ്സുകൊണ്ട് VS-നൊപ്പമായിരുന്നു. ഇപ്പോൾ VS-ന്റെ അപ്രമാദിത്വവും പാർട്ടിയിലില്ല. VS-നെ ആരും ഓർക്കുന്നു പോലുമില്ല. ഇപ്പോൾ CPM-ന്റെ താരം പിണറായി വിജയൻ തന്നെയാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ CPM-ന്റെ മുഖമായി BJP-ക്കെതിരെ പൊരുതാൻ പിണറായി വിജയന് കഴിയുമെന്നാണ് CPM-ന്റെ കണക്കുകൂട്ടൽ. എന്നാൽ യാതൊരു തരത്തിലുള്ള കലഹത്തിനും പോകാതെ BJP-യോട് വളരെ രമ്യതയിലാണ് പിണറായി വിജയന്റെ പോക്ക്. കാരണം കേന്ദ്രത്തിൽ മൃഗീയ ഭൂരിപക്ഷമുള്ളതുകൊണ്ടും മറ്റ് സംസ്ഥാനങ്ങളെല്ലാം തന്നെ വികസനത്തിന്റെ പാതയിലായതുകൊണ്ടും കേന്ദ്രത്തെ ഏതെങ്കിലും രീതിയിൽ പ്രീണിപ്പിച്ചു നിർത്താതെ, അല്ലെങ്കിൽ സമവായത്തിൽ പോകാതെ പിണറായി വിജയന് കേരളത്തിൽ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. ആ തിരിച്ചറിവ് പിണറായി വിജയൻ ഉള്ളതുകൊണ്ട് തന്നെ തീർച്ചയായും BJP-യുമായി സഹകരിച്ചുകൊണ്ട് തന്നെയാണ് പിണറായി വിജയന്റെ പോക്കും. ഒക്ടോബറിലാണ് പാർട്ടി കോൺഗ്രസ് നടക്കുക. ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പുകളെ കുറിച്ചും വിശദമായി ചർച്ച നടത്തും. രണ്ടുടേം പൂർത്തിയാക്കിയ സീതാറാം യെച്ചൂരിക്ക് പകരം പിണറായിയുടെ വിശ്വസ്തനായ MA ബേബിയെ ദേശീയ സെക്രട്ടറിയാക്കാനുള്ള നീക്കവും നടക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അഖിലേന്ത്യാ തലത്തിലും പിണറായി വിജയൻ ശക്തനായി മാറും. ബേബിയെക്കാളും കേരളത്തിലെ സഖാക്കൾക്കും കേരളത്തിലെ സംസ്ഥാന നേതാക്കൾക്കെല്ലാം താല്പര്യം S. രാമചന്ദ്രപിള്ളയോടാണ്. പക്ഷെ S. രാമചന്ദ്രപിള്ളയുടെ പ്രായാധിക്യം ഒരു വലിയ വിലങ്ങുതടി തന്നെയാണ്. MA ബേബിയെ ബംഗാൾ ഘടകം അംഗീകരിക്കാനുള്ള സാധ്യത കുറവാണ്. ബംഗാൾ ഘടകം അംഗീകരിച്ചില്ലെങ്കിൽ പ്രകാശ് കാരാട്ടിനാകും അടുത്ത നറുക്ക് വീഴുക. പാർട്ടിയുടെ പൊളിറ്റ്ബ്യൂറോയിലെ ഏക വനിതാംഗമായ വൃന്ദ കാരാട്ടിനെ ദേശീയ സെക്രട്ടറിയാക്കാനുള്ള നീക്കവും നടക്കുന്നുണ്ട്. ആദ്യ വനിതാ സെക്രട്ടറിയാക്കി മാറ്റാനുള്ള നീക്കമാണ് നടക്കുന്നത്. സോണിയാഗാന്ധിയും പ്രിയങ്കാഗാന്ധിയും ഒക്കെ കോൺഗ്രസിന്റെ മുഖമായി നിൽക്കുമ്പോൾ ബംഗാൾ ഘടകത്തിന്റെ ആവശ്യം വൃന്ദ കാരാട്ടിനെ ദേശീയ സെക്രട്ടറിയാക്കി മാറ്റണമെന്ന് തന്നെയാണ്. ബംഗാളിൽ മമതാ ബാനർജി ഉയർത്തുന്ന വെല്ലുവിളിയെ തടയാൻ വൃന്ദയ്ക്ക് കഴിയുമെന്നാണ് ബംഗാൾ ഘടകത്തിന്റെ വാദം. പാർട്ടിയുടെ 23-ാം പാർട്ടി കോൺഗ്രസ് ആണ് നടത്തുന്നത്. ഇത് തമിഴ്നാട്ടിൽ നടത്തണമെന്ന വാദമായിരുന്നു ആദ്യം CPM-ൽ ഉണ്ടായത്. എന്നാൽ 2 തവണ തുടർച്ചയായി കേരളത്തിൽ CPM ഭരണത്തിൽ വന്നതുകൊണ്ട് കേരളം എന്ന ഓപ്ഷനിലേക്ക് CPM പോവുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാലവും സമൂഹവും പ്രകൃതിയും സാക്ഷി. വാർത്തയുടെ ജനകീയമാനം ജനപക്ഷസാരം. പക്ഷം പിടിക്കുന്നില്ല, സന്ധി ചെയ്യുന്നില്ല. പുതിയ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സ്വതന്ത്രമായ മാധ്യമ സംസ്കാരം. വെട്ടിമാറ്റലുകളില്ല, സമരസപ്പെടലുകളില്ല. ഭാരത് ലൈവ്, ദേശത്തിനൊപ്പം ദേശീയതയ്ക്കൊപ്പം. ഭാരത് ലൈവ് പുതിയ ഭാവത്തിൽ, പുതിയ രൂപത്തിൽ, ദേശീയതയ്ക്കൊപ്പം.